ആരോഗ്യ വകുപ്പിനെ സംശയത്തിന്റെ മുനയിൽ ആദ്യ ഘട്ടത്തിൽ നിർത്തിയ നിയമന തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതിയെന്ന് സംശയിക്കുന്ന അഖിൽ സജീവൻ അറസ്റ്റിലായിരിക്കുന്നു. തമിഴ്നാട്ടിലെ തേനിയിൽ നിന്നാണ് അഖിൽ സജീവനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മലപ്പുറം പത്തനംതിട്ട പോലീസ് സംഘം ചേർന്നാണ് വലിയ പ്ലാനിംഗിലൂടെ അഖിൽ സജീവനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് 2021 രജിസ്റ്റർ ചെയ്യപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട കേസുകളിലാണ് അതിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് പത്തനംതിട്ടയിൽ നിന്ന് തന്നെ ഉയർന്നിട്ടുള്ള CITU ഫണ്ട് തിരിമറിയുമായി ബന്ധപ്പെട്ട കേസാണ്. 360,000 രൂപ ഇയാൾ തിരിമറി നടത്തി എന്നതാണ് ആ ഒരു പ്രധാനപ്പെട്ട കേസ്. രണ്ടാമത്തെ കേസ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളതല്ല, നേരത്തെ തന്നെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഈ കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എങ്കിലും ഇപ്പോൾ നിലവിൽ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ആരോപണമായി ആദ്യം മുതൽക്കേ തന്നെ മന്ത്രി വീണ ജോർജിന്റെ ഓഫീസുമായി ബന്ധപ്പെടുത്തിയൊക്കെ ഉയർന്നു വന്ന ആരോപണം, ആ ഒരു തട്ടിപ്പ്, അതുമായി ബന്ധപ്പെട്ട പരാതി ഹരിദാസൻ എന്ന വ്യക്തി, മലപ്പുറം സ്വദേശി ഹരിദാസൻ നൽകിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കായിരിക്കും ഇനി പോലീസ് നീങ്ങുക എന്നതാണ് അറിയാൻ കഴിയുന്ന നിർണായകമായ വിവരം. വളരെ ശാസ്ത്രീയമായ രീതിയിൽ പിന്തുടർന്നാണ് അഖിൽ സജീവനെ പോലീസ് പിടികൂടിയിട്ടുള്ളത്. പല സ്ഥലങ്ങളിലായി മാറി മാറി ഒളിവിൽ താമസിക്കുകയായിരുന്നു ഇയാൾ. എന്നാൽ ആ ഒളിവിൽ താമസിക്കുന്ന ഘട്ടത്തിലും വീഡിയോ സന്ദേശം പുറത്തുവിടുന്നതടക്കമുള്ള കാര്യങ്ങൾ അഖിൽ സജീവൻ ചെയ്തിരുന്നു. ഒപ്പം തന്നെ മാധ്യമ പ്രവർത്തകർ പലരുമായും ഇയാൾ കോണ്ടാക്ട് ഉണ്ടായിരുന്നു. എന്നാൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് നെറ്റ് കോൾ വഴിയാണ് ഇയാൾ ഈ ഇത്തരം കാര്യങ്ങളെല്ലാം നടത്തിയിരുന്നത് എന്നാണ് വ്യക്തമായിരുന്നത്. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായി ഇയാളുടെ ലൊക്കേഷൻ കണ്ടെത്തിയാണ് ഇപ്പോൾ അഖിൽ സജീവനെ പിടികൂടിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ജൂലൈ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എങ്കിലും ആരോഗ്യവകുപ്പുമായി നിലവിൽ ഉയർന്നു വന്ന ആരോപണവുമായി ബന്ധപ്പെട്ട് കണ്ടോൺമെന്റ് പോലീസ് ഇനി തിരുവനന്തപുരത്ത് നിന്ന് പത്തനംതിട്ടയിലേക്ക് എത്തുന്നുണ്ട്. കണ്ടോൺമെന്റ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയും ചോദ്യം ചെയ്യും. ഹരിദാസന്റെ ആരോപണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്താണ് നിജസ്ഥിതി എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പേഴ്സണൽ സ്റ്റാഫായ അഖിൽ മാത്യുവിന് ഇതിൽ ബന്ധമുണ്ടായിരുന്നു. അഖിൽ മാത്യുവിനാണ് പണം നൽകിയത് അടക്കമുള്ള കാര്യങ്ങൾ ഹരിദാസൻ, പരാതിക്കാരൻ, ആരോപിച്ചിരുന്നു. എന്നാൽ അങ്ങനെയല്ല, അഖിൽ സജീവനാണ് ഈ തട്ടിപ്പിൽ മുഖ്യമായും സൂത്രധാരണം നടത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പുറത്തു വന്നത്. ഇത്തരം കാര്യങ്ങളാണ് ഇനി വെളിവാവാനുള്ളത്, ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തു വരാനുള്ളത്. ഏതായാലും DYFP നന്ദകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. ഇതിനുശേഷം കണ്ടോൺമെന്റ് പോലീസ് എത്തി ചോദ്യം ചെയ്യലിന് ശേഷമാകും അഖിൽ സജീവനെ പത്തനംതിട്ട കോടതിയിൽ ഹാജരാക്കുക. ഏതായാലും നിലവിൽ ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട, നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്നത് ലെനിൻ രാജന്റെ അറസ്റ്റ് ഉണ്ടാകാനുണ്ട്. റഹീസ് മാത്രമാണ് ഇതിൽ പിടിയിലായിരുന്നത്. റഹീസിന്റെ വാട്സ്ആപ്പ് സന്ദേശം പുറത്തു വന്നിരുന്നു. അതിൽ ഈ അഖിൽ സജീവന്റെ ഒരു വീഡിയോ സന്ദേശമായിരുന്നു. ഇതിൽ കൃത്യമായ തട്ടിപ്പിന്റെ വിവരങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്. അത് കേന്ദ്രീകരിച്ച് നടത്തിയ വിശദമായ അന്വേഷണമാണ് ഈ തട്ടിപ്പിന് പിന്നിൽ അഖിൽ സജീവനാണ് എന്ന് വ്യക്തമായത്. അഖിൽ മാത്യുവിനെ ആദ്യം മുതൽക്കേ തന്നെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു നീക്കം നടത്തിയതും അഖിൽ സജീവനാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഏതായാലും ഈ ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ നിർണായകമാണ്. ആരോഗ്യ മന്ത്രാലയത്തിന് നേരെ, പ്രത്യേകിച്ച് മന്ത്രിക്ക് നേരെ, മന്ത്രിയെ കൊടുക്കാൻ അത്തരത്തിലൊരു ഗൂഢാലോചന നടന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി വെളിവാകാനിരിക്കുന്നതേയുള്ളൂ.